കുറച്ച് നാളായി നാം കേൾക്കുന്ന ഒരു വാക്കാണ് അതിഥി തൊഴിലാളി എന്ന്. നമ്മുടെ പത്രമാധ്യമങ്ങളിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയും രാഷ്ട്രീയക്കാരുടെ പ്രയോഗങ്ങളിലൂടെയും ഒക്കെ നാം കേൾക്കുന്ന വാക്കാണത്. എന്തൊരു കഷ്ടമാണ് മലയാള ഭാഷയുടെ ഇന്നത്തെ അവസ്ഥ. അതിഥി എന്ന വാക്കിൻ്റെ അർത്ഥമെന്ത് എന്നറിയില്ല പോലും. തിഥി എന്നാൽ ഒരു ചാന്ദ്ര ദിവസം എന്നും ഒരു ചാന്ദ്രപക്ഷം 15 ദിവസം എന്നും അർത്ഥമുണ്ട്. മുൻപ് കാലങ്ങളിൽ ഒരാളെ നമ്മൾ കാണാൻ പോകുമ്പോൾ പക്കവും തിഥിയും നാളും എന്ന് മാത്രമല്ല, ആ കാണാൻ പോകുന്ന ആളുടെ മാനസികാവസ്ഥ, അയാളുടെ സാമ്പത്തികാവസ്ഥ, കുടുംബസ്ഥിതി, ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ഒരാളെ കാണാൻ പോകുന്നത്, അയാളുടെ അനുവാദത്തോടുകൂടി. ഈ അനുവാദങ്ങളൊന്നുമില്ലാതെ, പക്കമോ നാളോ തിഥിയോ ഒന്നും നോക്കാതെ ഒരാൾ യാദൃച്ഛികമായൊരു വീട്ടിലേക്ക് വരുന്നതിനെയാണ് അതിഥി എന്ന് പറയുന്നത്. അങ്ങനെ വരുന്ന ആളിന് ആഹാരം കൊടുക്കുക, നന്നായി സ്വീകരിക്കുക, അയാൾക്ക് എന്താണ് പ്രശ്നങ്ങളെന്ന് ചോദിച്ചറിഞ്ഞ് വേണ്ടത് ചെയ്യുക, വേണമെങ്കിൽ താമസിക്കാൻ ഒരു ദിവസത്തെ സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക, അങ്ങനെ അയാളെ ദേവനെപ്പോലെ കാണണം. അതിഥി ദേവോഭവ എന്ന് പറയുന്ന നമ്മുടെ വാക്യമുണ്ടായത് അങ്ങനെയാണ്. അങ്ങനെ അതിഥികളായി നമ്മൾ പലരെയും സ്വീകരിച്ചു. വൈദേശിക ശക്തികളെപ്പോലും നമ്മൾ സ്വീകരിച്ചു. അതിൽ പലരും നമ്മുടെ മുതലാളികളായി പിന്നീട് എന്നുള്ളതാണ് വസ്തുത. നമ്മളെ അടിമകളാക്കി, തൊഴിലാളികളാക്കി. ഇന്നിപ്പോൾ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന് ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരെ സൂചിപ്പിക്കാൻ വേണ്ടി അതിഥി എന്ന വാക്ക് നമ്മൾ പ്രയോഗിക്കുന്നു. എന്തൊരർത്ഥശൂന്യതയാണ്, അല്ലെ? അർത്ഥം അറിയാൻ മേലാഴികയാണ് ഇങ്ങനെ ഉണ്ടാവുന്നത്. അതിഥികളെ കൊണ്ട് നമ്മൾ തൊഴിലാളികളായി ജോലി ചെയ്യിക്കാറില്ല, അവർക്ക് നമ്മൾ ശമ്പളം കൊടുക്കാറില്ല. പ്രയോഗത്തിലെ ഈ തെറ്റ് നമ്മുടെ മാധ്യമങ്ങളും പത്രങ്ങളുമൊക്കെ ആവർത്തിക്കുന്നു. നമ്മുടെ പ്രിൻ്റ് മാധ്യമങ്ങൾക്ക്, പത്രങ്ങൾക്ക് എന്തു പറ്റി? നല്ല മലയാള ഭാഷ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചവരായിരുന്നല്ലോ നമ്മുടെ മുൻനിര പത്രക്കാരെല്ലാം തന്നെ. വഞ്ചിവീട് എന്നൊക്കെ അവരുണ്ടാക്കിയതാണ്. പലരും പല വാക്കുകളും അങ്ങനെ പത്രക്കാരാണ് പ്രയോഗത്തിൽ വരുത്തിയത്. ശുചിമുറി എന്ന വാക്ക് അതൊക്കെ ഈ അടുത്ത കാലത്ത് പത്രക്കാരുടെ മാധ്യമധർമ്മത്തിൻ്റെ ഭാഗമായി ഭാഷാ പ്രയോഗത്തിലുള്ള അവരുടെ ഔചിത്യത്തിൻ്റെ തെളിവായി നമുക്ക് എടുത്തുദാഹരിക്കാവുന്നതാണത്. അവരും ഇത് ആവർത്തിക്കുന്നു. തമിഴ്നാട്ടുകാരെ നോക്കുക, ഭാഷാസ്നേഹം എത്രമാത്രം അവർക്കുണ്ട് എന്ന്. വസീകര എന്നൊരു പാട്ട് തമിഴ് സിനിമയിലുണ്ടായപ്പോൾ അന്ന് മുഖ്യമന്ത്രിയായിരുന്നത് കരുണാനിധിയാണ്, അദ്ദേഹം സാഹിത്യകാരനും കൂടിയാണ്. ആ പാട്ടെഴുതിയ താമരൈ എന്ന് പറയുന്ന പെൺകുട്ടിയെ ഫോൺ നമ്പർ തപ്പിപ്പിടിച്ച് വിളിച്ച് അദ്ദേഹം അവളോട് പറഞ്ഞു, വസീകരൻ, സ്ത്രീയെ വശീകരിക്കുന്ന ഒരു പുരുഷൻ എന്ന രീതിയിലുള്ള പ്രയോഗം തമിഴ് ഭാഷയിൽ ആദ്യമാണ്. നീ തമിഴ് ഭാഷയ്ക്ക് പുതിയൊരു വാക്ക് സംഭാവന ചെയ്തിരിക്കുന്നു, ഭാഷ നിന്നോട് കടപ്പെട്ടിരിക്കുന്നു എന്നൊരു മുഖ്യമന്ത്രി വിളിച്ചു പറഞ്ഞു. അതുമാത്രമല്ല, പിന്നീട് മിശ്രവിവാഹത്തിന് കലർപ്പ് തിരുമണം എന്നാണ് തമിഴിലുണ്ടായിരുന്ന വാക്ക് ആദ്യം. പക്ഷെ കലർപ്പ് എന്ന വാക്കിൻ്റെ അർത്ഥം ഒന്ന് മോശമായത് നല്ലതിനോട് ചേരുന്നു എന്നാണ്. അതുകൊണ്ട് ആ പ്രയോഗം, കലർപ്പ് തിരുമണം എന്ന വാക്ക് മിശ്രവിവാഹത്തിന് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് ഭാഷാപണ്ഡിതന്മാർ അതിന് പറ്റിയൊരു വാക്ക് കണ്ടെത്തണം എന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. അവിടെ ഭരണാധികാരികൾ അങ്ങനെയാണ്. നമുക്കിവിടെ ഇരുന്ന പല മുഖ്യമന്ത്രിമാരും നല്ലപോലെ ഭാഷ ഉച്ചരിക്കാൻ കഴിയാത്തവരായിരുന്നു എന്നുള്ളതാണ് വസ്തുത. മാർക്കിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നൊരു മുഖ്യമന്ത്രി നമുക്കുണ്ട്. കുട്ടികൾ എന്നതിന് പകരം കുറ്റികളെന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന മുഖ്യമന്ത്രിയും നമുക്കുണ്ട്. പൂട്ടിക്കിടക്കുന്ന ഫാക്ടറിയെല്ലാം തുറന്ന് പ്രവർത്തിക്കും എന്ന അദ്ദേഹത്തിൻ്റെ പ്രസ്താവന അശ്ലീലമായി പോകുമോ എന്ന് വിചാരിച്ചിട്ട് അത് പുറത്തുവിടാതിരുന്ന ടി വി ചാനലുകൾ വരേണ്ട ഇവിടെ. ഭാഷാപരമായി നമുക്കത്രേ ഉള്ളൂ. അപ്പോൾ ഭാഷയോട് ഒരു ബന്ധവും, ഭരണഭാഷ മലയാളമാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എന്തെല്ലാം വൈകൃത ഭാഷകളാണ് നമ്മുടെ നാട്ടിലുണ്ടായിരിക്കുന്നത്. നമ്മുടെ ഭാഷ വളർന്നു വരണമെന്നുണ്ടെങ്കിൽ അതിൽ ക്രിയാബീജമുണ്ടാവണം. വസ്തുതയിൽ പ്രവാസി മലയാളി എന്നും അതിഥി മലയാളി എന്നും തെറ്റായി പറയുന്നതും ഒക്കെ സംസ്കൃതത്തിലെ വാക്കുകൾ കടമെടുത്തിട്ടാണ്. അതെടുക്കാതെ നമുക്ക് പറ്റില്ല. സംസ്കൃത ഭാഷയിൽ പുതിയ വാക്കുകൾ ഉണ്ടാവും. കമ്പ്യൂട്ടറിനും ട്യൂബ്ലൈറ്റിനും ബൾബിനും ഒക്കെ സംസ്കൃതത്തിൽ വാക്കുകളുണ്ട്. മൊബൈൽ ഫോണിന് വരെ വാക്കുകളുണ്ട്. കാരണം ക്രിയാധാതുള്ള ഭാഷയാണത്.
ആ ധാതുവിൽ നിന്നാണ് മറ്റു വാക്കുകൾ ഉണ്ടാകുന്നത്. ഇപ്പം വിദ് എന്ന ധാതുവിൽ നിന്നാണ് വിദ്യാർത്ഥിയും വൈദ്യുതിയും വരെ ഉണ്ടായത്. മലയാളത്തിനെന്തോ അങ്ങനെയുള്ള ഒരു ക്രിയാധാതുവൊന്നും ഇല്ലാത്ത ഭാഷയാണ്. അതുകൊണ്ട് നമുക്ക് പലപ്പോഴും സംസ്കൃതത്തെ ആശ്രയിക്കേണ്ടി വരും, ആശ്രയിച്ചോളൂ, തെറ്റല്ല. അത് ഭാരതീയമായ ഭാഷ തന്നെയാണ്, അല്ലെങ്കിൽ ആ ഭാഷയുടെ സ്വാധീനമേൽക്കാത്ത ഭാഷകളില്ല എന്ന് വേണം പറയാം. ശുദ്ധമായതെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് തമിഴ് മാത്രമാണ് ഇന്ത്യയിൽ പിന്നെ ഉള്ളത് പ്രാദേശിക ഭാഷകളിൽ. എന്തായാലും അതിഥി എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ അതിഥി പാരമ്പര്യത്തെയും അതിഥിയോട് നമ്മൾ കാട്ടിയിരുന്ന മര്യാദയുടെ ഗൗരവത്തെയും ഒക്കെ കുറച്ച് കാണിക്കാൻ, അതിഥികളെ തൊഴിലാളികളായി, തെണ്ടികളായി, വൃത്തികെട്ടവരായി, അവരെ വണ്ടി കയറ്റി വിടേണ്ടവരായി, നാടുവിടേണ്ടവരായി, അല്ലെങ്കിൽ പോകുമ്പോൾ ഉപചാരപൂർവ്വം കൃത്രിമമായി പരവതാനി വിരിച്ചു കൊടുത്തും യാത്രയച്ചുമൊക്കെ കാണിക്കേണ്ട ആഭാസങ്ങളല്ല അതിഥിയോട് നമ്മൾ ചെയ്യേണ്ടത്. ദേവനെ പോലെ കാണുന്ന ആ അതിഥിയുടെ പാരമ്പര്യം ഉണ്ടായിരുന്നവരാണ് നമ്മളെന്ന് ഭാഷാപരമായ ഔചിത്യത്തോടുകൂടി ഓർക്കാൻ കഴിയുന്ന ഒരു പത്രപ്രവർത്തകനോ ഒരു രാഷ്ട്രീയക്കാരനോ ഇല്ലാതെ പോയല്ലോ എൻ്റെ നാട്ടിൽ. ഭാഷയെ സ്നേഹിക്കുന്നത് കൊണ്ട് പറഞ്ഞു പോകുന്നതാ നെഞ്ചിൽ തൊട്ട്. നമ്മൾ ഇനിയെങ്കിലും ഇതിന് പുതിയ വാക്കുകൾക്കാണെങ്കിൽ കണ്ടുപിടിക്കട്ടെ. ഈ അതിഥി തൊഴിലാളി എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട പദപ്രയോഗം മലയാള ഭാഷയുടെ നിഘണ്ടുവിൽ കയറിപ്പോവരുതേ ഇനി എഴുതുന്ന കാലഘട്ടങ്ങളിലെങ്കിലും എന്ന് വിനീതമായി ഓർമ്മിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായം പറയാം.